ഗ്ലെൻ പി എസ് സി കോച്ചിങ്ങിൻ്റെ എൽ എസ് എസ് പരീക്ഷാ പരിശീലന വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം ഭാഗത്തു നിന്നും ചോദിക്കാവുന്ന ചോദ്യങ്ങളുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. എല്ലാ നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഇന്ദുചൂഡൻ്റെ യഥാർത്ഥ പേരെന്താണ്? ഇന്ദുചൂഡൻ്റെ യഥാർത്ഥ പേരെന്ത്? ഉത്തരം കെ കെ നീലകണ്ഠൻ. കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചതാരാണ്? കേരളത്തിലെ പക്ഷികൾ എന്ന പ്രശസ്തമായ പുസ്തകം രചിച്ചതാരാണ്? ഉത്തരം ഇന്ദുചൂഡൻ. പത്തായം പെറും ചക്കികുത്തും അമ്മ വയ്ക്കും ഉണ്ണിയുണ്ണും, ഈ ചൊല്ല് അർത്ഥമാക്കുന്നതെന്ത്? ഉത്തരം മെയ്യനങ്ങാതെ സുഖമായി ഭക്ഷണം കഴിക്കുക. കരപ്പ, പത്തായം, പനമ്പ്, എഴുത്താണി, ഇവയിൽ കൂട്ടത്തിൽപ്പെടാത്തതേത്? ഉത്തരം എഴുത്താണി. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിലെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ സാലിം അലി. എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? എന്നാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം? ഉത്തരം നവംബർ 12. ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ഡോക്ടർ സലീം അലിയുടെ. കേരളത്തിലെ പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രശസ്ത പക്ഷി നിരീക്ഷകൻ ആരാണ്? കേരളത്തിലെ പക്ഷി നിരീക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട പ്രശസ്ത പക്ഷി നിരീക്ഷകൻ? ഉത്തരം ഇന്ദുചൂഡൻ. അമ്മേ വരൂ വരൂ, വെക്കം വെളിയിലെ കല്ലെങ്കിലി മഴ തോർന്നു പോമേ, എന്തൊരാഹ്ലാദമീ മുറ്റത്തടിക്കടി പൊന്തുന്ന വെള്ളത്തിൽ തത്തിച്ചാടാൻ, ആരുടെ വരികളാണിത്? ഉത്തരം ബാലാമണിയമ്മ. ഭാരതീയ സങ്കല്പമനുസരിച്ച് എത്ര ഋതുക്കളാണ് ഉള്ളത്? ഉത്തരം 6. അവ വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം. കുനുകുന ചിന്നും കുറുനിര തന്നിൽ നനുനന പൊടിഞ്ഞൊരു പൊടിപറ്റി, ആരുടെ വരികളാണിത്? ഉത്തരം എഴുത്തച്ഛൻ. പൊന്നിൻ കതിർക്കുല ഏന്തിമല്ലേ, വന്നുപോയി വന്നുപോയി ചിങ്ങമാസം, കണ്ണിണക്കാനന്ദ വെണ്ണ നൽകി വന്നുപോയി വന്നുപോയി ചിങ്ങമാസം, ആരുടെ വരികളാണ് ഇത്? ഉത്തരം പി കുഞ്ഞിരാമൻ നായർ. ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറു മന്നത്തയോണ പുതുമലർ പാട്ടുകൾ, എന്നെ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ, എന്നെ മറന്നുപോയി നിൻമുഖമോമനെ, ഈ വരികൾ എഴുതിയത് ആരാണ്? ഉത്തരം സുഗതകുമാരി. ഓരോരോ രാവും കുളിർമയേന്തും ഓണനിലാവിനാലോളം തല്ലും, അത്തമടുത്തുപോയി ബാലകന്മാർ അത്തലെന്നുള്ളതറിയാതായി, ഈ കവിത രചിച്ചതാരാണ്? ഉത്തരം ഇടപ്പള്ളി രാഘവൻ പിള്ള. ചിന്നും വെൺമുകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ മേലെ, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി ചാലേ നിരന്നു, എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. താഴെ തന്നിരിക്കുന്ന പഴയ കാല കൃഷി ഉപകരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമായിരുന്നെന്ന് എഴുതുക. തന്നിരിക്കുന്ന പഴയകാല കൃഷി ഉപകരണങ്ങളുടെ ഉപയോഗങ്ങൾ എന്തെല്ലാമായിരുന്നെന്ന് എഴുതുക. പത്തായം, കലപ്പ, തേക്കുകൊട്ട. പത്തായത്തിൻ്റെ ഉപയോഗം ധാന്യങ്ങൾ സൂക്ഷിക്കാനാണ് പത്തായം ഉപയോഗിച്ചിരുന്നത്. കലപ്പ നിലം ഉഴുതുമറിക്കാനാണ് ഉപയോഗിച്ചിരുന്നത്. തേക്കുകൊട്ട ഉപയോഗിച്ചിരുന്നത് ജലസേചനത്തിനായിരുന്നു.
ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് ആരാണ്? ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം: ഏറ്റുമാനൂർ സോമദാസൻ. ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ കഥ ഏതാണ്? ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ കഥ. ഉത്തരം: കാക്കയും ഉറുമ്പും. ഒരു ചെടിയും നട്ടുവളർത്തി ലോണപ്പൂവെങ്ങനെ നുള്ളാൻ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം: എൻ വി കൃഷ്ണവാര്യർ. പത്തായം എന്ന പാഠഭാഗം രചിച്ചത് ആരാണ്? പത്തായം എന്ന പാഠഭാഗം രചിച്ചത് ആരാണ്? ഉത്തരം: മുരളീധരൻ തഴക്കര. മുരളീധരൻ തഴക്കരയുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? മുരളീധരൻ തഴക്കരയുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം: കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. താഴെ തന്നിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം എഴുതുക. അങ്കുരിക്കുക, ജാതം, ശ്യാമളം, ഉപായം, ദൃഷ്ടി, സാഗരം, ശീതളം, കണം. ഉത്തരങ്ങൾ: അങ്കുരിക്കുക, മുളയ്ക്കുക, ജാതം, ജനിച്ചത്, ശ്യാമളം, കറുത്ത, ഉപായം, മാർഗം, ദൃഷ്ടി, കണ്ണ്, സാഗരം, സമുദ്രം, ശീതളം, തണുത്ത, കണം, തുള്ളി. ഞാവൽക്കാട് എന്ന കഥ എഴുതിയത് ആരാണ്? ഉത്തരം: പിണ്ടാണി എൻ ബി പിള്ള. പിണ്ടാണി എൻ ബി പിള്ളയുടെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം: കരമൊട്ടുകൾ, കാടുണരുന്നു, ആനക്കാരനപ്പുണ്ണി, കുട്ടനും കിട്ടനും തുടങ്ങിയവയാണ് പിണ്ടാണി എൻ ബി പിള്ളയുടെ പ്രധാന കൃതികൾ. പറഞ്ഞു നോക്കുക വെറുതെ നിങ്ങൾക്കെത്ര കിളിയുടെ പാട്ടറിയാം എന്ന് തുടങ്ങുന്ന കവിത രചിച്ചത് ആര്? ഉത്തരം: പി മധുസൂദൻ. പി മധുസൂദനൻ. മഹാകവി കുട്ടമത്തിൻ്റെ മുഴുവൻ പേരെന്ത്? ഉത്തരം: മഹാകവി കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ്. പച്ചക്കിളി എന്ന കവിത എഴുതിയതാരാണ്? പച്ചക്കിളി എന്ന കവിത എഴുതിയതാരാണ്? ഉത്തരം: മഹാകവി കുട്ടമത്ത് കുന്നിയൂർ കുഞ്ഞിക്കൃഷ്ണക്കുറുപ്പ്. അന്തിനക്ഷത്രം എന്ന കവിത രചിച്ചത് ആരാണ്? അന്തിനക്ഷത്രം എന്ന കവിത രചിച്ചത് ആരാണ്? ഉത്തരം: മേരി ജോൺ കൂത്താട്ടുകുളം. മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാമാണ്? ഉത്തരം: അന്തിനക്ഷത്രം, ബാഷ്പമണികൾ, പ്രഭാതപുഷ്പം, കാവ്യകൗമുദി, കാറ്റുപറഞ്ഞ കഥ തുടങ്ങിയവയാണ് മേരി ജോൺ കൂത്താട്ടുകുളത്തിൻ്റെ പ്രധാന കൃതികൾ.